എന്തായാലും ഇപ്പോ ഇതിന്റെയൊക്കെ ആവശ്യം കുറച്ചു കാലം കൂടി ഉണ്ടാവും. അപ്പോളേ വണ്ടിക്ക് പാകല്ലേ ഒന്നുകൂടി ഉണ്ടാക്കിയൊക്കെപ്പോ. പാലക്കാടിന്റെ സ്വന്തം ഒറ്റപ്പാലത്ത് കൂടെ ഇങ്ങനെ പോയോണ്ട് കാണാം. ഒറ്റപ്പാലത്ത് ഒന്ന് രണ്ട് ആവശ്യത്തിനായിട്ട് ഇറങ്ങിയതാണ്. ഒറ്റപ്പാലത്ത് എത്തി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ കണ്ണും പൂട്ടിയിട്ട് കയറാറുള്ളത് അറേബ്യനിലാണ്. കാരണം അറേബ്യ ഇപ്പോൾ ആർക്കും പരിചയപ്പെടുത്തിക്കൊണ്ട് ആവശ്യമൊന്നുമില്ല. പാലക്കാടും പത്തിരിപ്പാലം നമ്മളെ ചെറുതുരുത്തിയൊക്കെ ഭയങ്കര ഫേമസ് ആണ് അറേബ്യൻ. പക്ഷേ കാറിലിരുന്ന് ഭക്ഷണം കഴിക്കണം. ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന പല ഇൻഡസ്ട്രികളും നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊന്നാണ് നമ്മളത് F&B. ഈ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. എങ്കിൽ പോലും കസ്റ്റമേഴ്സിന് സേഫായിട്ട് ഫുഡ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ പല ആൾക്കാരും പല നാട്ടിലായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാർ ഡൈനിങ് ഫെസിലിറ്റി. കാറിൽ ഒരു പല കൊണ്ട വെച്ചിട്ടുള്ളത് തന്നെ. ഓ എന്തൊക്കെയാണ് നമുക്കത്? സ്പെഷ്യൽ നമുക്ക് കോയമ്പത്തൂർ ബിരിയാണിയാണ്, പിന്നെ മലബാർ ദം ബിരിയാണി ഉണ്ട്, പിന്നെ കഫ്സ മന്തി അൽഫാം ഐറ്റംസ് ആണ്. കോയമ്പത്തൂർ ബിരിയാണി നമ്മുടെ കായ്ച്ചാടൊക്കെ ഉള്ളതാണ്. ഓക്കെ, എന്നാ അതൊരു ചിക്കനിലല്ലേ? ആ ചിക്കൻ തന്നെ. ചിക്കനിൽ അത് ഒരു രണ്ടെണ്ണം രണ്ടെണ്ണം. പിന്നെ ഓർഡർ കൊടുക്കുമ്പോൾ കൺഫ്യൂഷൻ ആണ് തികയൂലെന്ന അവസ്ഥ വന്നാലും. കാരണം ഫുഡ് കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നന്നായിട്ട് കഴിക്കണം നമ്മളെ ടീമുണ്ട്. ഞാൻ കുറച്ച് ബാക്കൊക്കെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ, അത് വേറെ കാര്യം. അപ്പോൾ വരുന്ന പലക, നമുക്ക് പലക എന്ന് പറയാം, കാറിൽ വെക്കുന്ന പലക ഫുഡ് കഴിക്കാൻ ആ ഒരു ഡൈനിങ് സെറ്റപ്പ് കൊണ്ടുവരുന്നത് അതാണ് വെക്കുക. എന്തായാലും ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഫുഡ് എന്തായാലും നമുക്ക് കഴിക്കണം. അപ്പം ഇങ്ങനെയൊക്കെ കഴിച്ചിട്ട് കാര്യമുള്ളൂ, ഉള്ളിൽ തരാൻ പറ്റില്ലല്ലോ. ചിക്കൻ ലാംബ എന്ന് പറഞ്ഞ സ്റ്റാർട്ടർ ആട്ടോ, ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ്, ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ചിക്കൻ ലാംബ എന്തായാലും ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യം കുറച്ച് കാലം കൂടി ഉണ്ടാവും. അപ്പോളേ വണ്ടിക്ക് പാകല്ലേ ഒന്നുകൂടി ഉണ്ടാക്കിയൊക്കെ അപ്പോൾ. അപ്പോൾ ഓർഡർ ചെയ്ത ഓരോരോ ഐറ്റംസ് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ വന്നത് ഇവരുത്തെ കോയമ്പത്തൂർ ബിരിയാണി. സംഭവം നമ്മളെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി, ആ ഒരു പാലക്കാടൻ റൗത്തർ സ്റ്റൈൽ ബിരിയാണി അല്ല, അതന്നെ റൈസിന് നല്ല ഫ്ലേവർ കിട്ടുന്ന ആ ബിരിയാണി തന്നെ കേട്ടോ. ഇറച്ചിനേക്കാട്ടിലും കൂടുതൽ ഫ്ലേവർ ഒന്നുകൂടി റൈസുമൊക്കെ ഇക്കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നന്നായിട്ട് ഇഷ്ടമായൊരു ബിരിയാണിയാണ്. കുറേ കാലത്തിന് ശേഷം കഴിക്കുകയാണ്. ഒരുപാട് മലബാർ ബിരിയാണി കഴിക്കുമ്പോൾ ഇടയ്ക്കൊരു റൗത്തർ സ്റ്റൈൽ ബിരിയാണി കഴിക്കണമൊക്കെ നല്ല കേട്ടോ. പിന്നെ ബീട്രൂട്ട് അച്ചാർ. ബീട്രൂട്ടിൻ്റെ കളറുണ്ടോ? ബീട്രൂട്ട് അച്ചാർ കുഴപ്പമുണ്ടായില്ല, ചോറൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നോ. ദാ കായ്ച്ചാറ് കൊടുന്ന് വെച്ചിട്ടുണ്ട് സൈഡിൽ. പിന്നെ അൽഫാം ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളിയിട്ടുണ്ട് കേട്ടോ, നമ്മളൊന്ന് പേടിക്കണം മഴ പെയ്യുമ്പോൾ. പിന്നെ മയോനൈസ്, മന്തി റൈസ്ക്കാണ് അൽഫാം കേട്ടോ, ബിരിയാണിക്കല്ല അൽഫാം. ഇതാണ് കായ്ച്ചാറ്, പരിപ്പും കുമ്പളങ്ങിയും നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ പാടിട്ടിട്ട് സാമ്പാർ പോലത്തെ സാധനങ്ങൾ ഇറച്ചിയൊക്കെ ഇടയതായി എന്നിട്ടൊക്കെ പാടെ കഴിക്കണം. പക്ഷേ അതിപ്പോഴും ശരിയായില്ല കേട്ടോ, ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി ഈ കോമ്പിനേഷൻ, പക്ഷേ എനിക്ക് അങ്ങോട്ട് ശരിയായില്ല. വെറുതെ ബിരിയാണി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിട്ടോ. കായ്ച്ചാറ് ഒഴിച്ച് കഴിക്കാൻ ഞാനിപ്പോഴും ഒരു മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ല. അൽഫാമൊക്കെ അതിൻ്റെ ഗ്യാപ്പ് കൂടെ, ബിരിയാണി എന്ന ഗ്യാപ്പ് കൂടെ നമ്മളെ കൂട്ടുകാരൻ കൊണ്ടുപോയി കേട്ടോ, കൂട്ടുകാർ കൊണ്ടുപോയി. ഞാനൊരു തെറ്റ് ചെയ്തു, ബിരിയാണിൻ്റെ പ്ലേറ്റിൽ ചെറുതായിട്ട് മയനൈസ് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ബിരിയാണി കൂട്ടി കഴിക്കാനല്ല, അൽഫാം കൂട്ടി കഴിക്കാനാട്ടോ. ഇനി ആരും കുറ്റം പറഞ്ഞു വരണ്ട. അതാ ചിക്കൻ പീസ്, ചിക്കൻ പീസ് അല്ലാതെ അത് ഈ കായാണ് കേട്ടോ. പറ്റിച്ചു കൈസ്, പറ്റിച്ചു. കായ്ച്ചാറിലെ കായാണ് എന്നെ പറ്റിക്കാൻ നോക്കിയാണ്. നടക്കൂല, നടക്കൂല കേട്ടോ. അപ്പം ഇനിതാ മന്തി റൈസും കൂടെ വെക്കുന്നുണ്ട്. കാരണം രണ്ട് മൂന്ന് പ്ലേറ്റൊക്കെ വെച്ച് കഴിക്കാറ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബിരിയാണിൻ്റെ സൈഡിൽ കൂടെ തന്നെ മന്തി റൈസ് വെച്ചിട്ട് കഴിക്കുക. എന്നിട്ട് അൽഫാമിൻ്റെ കഷ്ണം, അത് പെരി പെരി അൽഫാം. പെരി പെരിനേക്കാൾ എനിക്ക് ഇഷ്ടമായത് പെപ്പറാട്ടോ. പെരി പെരി ഒരു ഫ്ലേവറിൻ്റെ കമ്മി ഉണ്ടോയെന്നൊരു സംശയം. പക്ഷേ പെപ്പർ അൽഫാം അത് മസ്റ്റ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നമ്മളെ ഫ്രണ്ട് ജാവി മന്തി റൈസ് മാത്രമേ കഴിക്കുള്ളൂ, കാരണം അവൻ നാലുകൊല്ലം കോയമ്പത്തൂർ പഠിച്ചാണ്. അപ്പോൾ കോയമ്പത്തൂർ സ്റ്റൈൽ ബിരിയാണിയൊക്കെ ഒരുപാട് കഴിച്ചുകൊണ്ടേ മന്തി റൈസ് മാത്രമായി തന്നെ അവന്. അപ്പോൾ ബീട്രൂട്ട് അച്ചാർ പിന്നെയും പിന്നെയും ഇങ്ങനെ എടുക്കുന്നുണ്ട്, കാരണം എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് പിടിക്കാം ബീട്രൂട്ട് അച്ചാർ. അവസാന അൽഫാമേ തികഞ്ഞില്ലാന്ന അവസ്ഥ വന്നു. കാരണം എന്താ പറയുക, എല്ലാവരും പാടെ ഒരു രണ്ട് ക്വാർട്ടറേ പറഞ്ഞിട്ടുള്ളൂ, എല്ലാവരും പാടത്തേക്ക് എനിക്ക് അധികമൊന്നും കിട്ടിയില്ല കേട്ടോ. മന്തി റൈസ് കുറച്ച് ബാക്കിയുണ്ട്. മന്തി മയോനൈസ് ഒയില് ആ സാധനം തന്നെ കേട്ടോ ഞാൻ കഴിക്കുന്നത്. ട്രോളന ആൾക്കാർ വരട്ടെ, മന്തി മയോനൈസും കൂട്ടി കഴിക്കുന്ന ട്രോളന ആൾക്കാർ വരട്ടെ. അപ്പോൾ ഇതാ ഇവിടെ ഷവായി എത്തിയിട്ടുണ്ട് കേട്ടോ. അൽഫാമേ ഇനി സെയിം പറയണ്ട, അപ്പോൾ നമുക്ക് ഷവായും കഴിച്ചു നോക്കാം. ഷവായിൻ്റെ ആദ്യം സ്കിൻ എടുത്ത് കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ട് ആദ്യം സ്കിന്നൊക്കെ എടുക്കും. പക്ഷേ ബാക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്, ബാക്കിൽ കനക്ത പോളിങ് നടക്കുന്നുണ്ട് നമ്മളെ ഡോക്ടർ. അപ്പോൾ ഇനി ഇതാ ഒരു പീസ് ഇങ്ങനെ എടുത്ത് ഇതാ ഷവായും കൂട്ടിയിട്ട് മന്തി റൈസാണ് കഴിക്കുക കേട്ടോ. സംഭവം ഉഷാറാട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി ഇവിടുത്തെ ഫുഡ്. കാരണം ആദ്യത്തെ പ്രാവശ്യം തന്നെയാണ് ഞാൻ കഴിക്കണം, പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് അറേബ്യൻ്റെ പല സ്ഥലത്തു നിന്ന്. അപ്പോ കൊറോണ കാലത്തെ കാർ ഡൈനിങ് അറ്റ് അറേബ്യൻ ഒറ്റപ്പാലട്ടോ. അപ്പോ ഈ നേരെ വീട്ടിക്ക്, കാർ ഡൈനിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാണാം, ബൈ.